വൃത്തിയും വെടിപ്പുമില്ലാതെ കിടക്കുകയാണ് പയ്യന്നൂർ നഗരമധ്യത്തിലെ ഗാന്ധി പാർക്ക്. പാർക്കിൽ എത്തുന്നവർക്ക് വെള്ളമോ വെളിച്ചമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ നിലവിൽ ലഭ്യമല്ല. പയ്യന്നൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് പയ്യന്നൂർ ഗാന്ധി പാർക്ക്. ഇവിടെ ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കാൻ 300 രൂപയും ടാക്സുമാണ് ഈടാക്കാറ്. എന്നാൽ നഗരസഭയുടെ ശുചീകരണ വിഭാഗം പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ട വൈദ്യുതി വിളക്കുകൾ മിക്കതും പ്രകാശിക്കുന്നുമില്ല. ചിലത് ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. പാർക്കിലെത്തുന്നവരുടെ ഏക ആശ്രയമായ ഈ ടോയ്ലറ്റും പ്രവർത്തിക്കുന്നില്ല. ഈ ടോയ്ലറ്റിന് ചുറ്റുമാണ് പലരും കാര്യം സാധിക്കുന്നത്. വെള്ളവുമില്ല, ആകെയുള്ള വാഷ് ബേസിൻ കണ്ടാൽ ഏതൊരാൾക്കും മറപ്പും തോന്നും. ഈ ഗാന്ധി പാർക്ക് എന്ന് പേര് നൽകി വളരെ കാലമായി നഗരസഭയും അതുപോലെ പഞ്ചായത്തുണ്ടാവും, പഞ്ചായത്തൊക്കെ ഇത് പരിപാലിച്ചു വന്നത്. ഒട്ടനവധി ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ഈ ഒരു ഗാന്ധി മൈതാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഏറെ ശോചനീയമാണ്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളാണ് ഇവിടെ മുഴുവൻ. എവിടെ നോക്കിയാലും പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ. പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മൂത്രമൊഴിക്കാനുള്ളൊരു സൗകര്യമോ അത് ഒരു ടോയ്ലറ്റ് സംവിധാനമോ ഒന്നും തന്നെ ഇവിടെ ഇപ്പം നിലവിലില്ല. പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഈ ടോയ്ലറ്റ് ഇപ്പം നിലവിൽ നിങ്ങൾ കാണാൻ പറ്റി സാധിക്കും. അതുപോലെ ആർട്ട് ഗാലറിയിൽ കൂരിരുട്ടാണ്. ഒരു വൈദ്യുതി സംവിധാനം നിലവിലില്ല. ഒരു ഇൻവെർട്ടറോ അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളും നിലവിലില്ല എന്ന് മാത്രമല്ല, തീർത്തും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അവഗണന ഇതിൽ എവിടെയും കാണാൻ സാധിക്കും. ഒരു മെയിൻ്റനൻസ് ഒരു വർഷാവർഷമുള്ള ഒരു പയ്യന്നൂരിൻ്റെ ഒരു മുഖച്ഛായ തന്നെയാണ് ഗാന്ധി പാർക്ക് എന്നുള്ള. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയാണ് ഗാന്ധി പാർക്കിനെ സജീവമാക്കുന്ന ഒരു സ്ഥാപനം. ജനറേറ്റർ ഇല്ലാത്തതിനാൽ വൈദ്യുതി മുടങ്ങിയാൽ ആർട്ട് ഗാലറി ഇരുട്ട് ഗാലറിയാകും. ഗാന്ധി പാർക്കിലെ മരങ്ങളുടെ ഉണങ്ങിയ കൊമ്പുകൾ വെട്ടിമാറ്റാത്തതിനാൽ പാർക്കിലെത്തുന്നവരുടെ ജീവന് ഇതും ഭീഷണിയാണ്. പാർക്കിനകത്തെ ചായക്കട നടത്തിപ്പിന് പോലും ആർക്കും ഒരു താല്പര്യവുമില്ല. സാംസ്കാരിക പാരമ്പര്യം ഏറെ അവകാശപ്പെടാനുള്ള പ്രദേശമാണ് പയ്യന്നൂർ. ഗാന്ധിയുടെ പേരിൽ അങ്ങനെയൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പാർക്കാണ് അധികൃതരുടെ അവഗണനയിൽ നശിച്ചു പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.